കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച രണ്ട് കാസർഗോഡ് സ്വദേശികളുടെയും മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കേളുവിന്റെ മൃതദേഹം എം കൃഷ്ണൻ പഠന കേന്ദ്രം കാലിക്കടവിൽ പൊതുദർശനം അവസാനിച്ചു. ചെർക്കള സ്വദേശി രഞ്ജിത്തിന്റെയും പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, രഞ്ജിത്തിന്റെ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്തിന്റെ പൊതുദർശനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിനടുത്തുള്ള അയൽ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. വളരെ വിചാരനിർഭരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ഈ നാട് ഒട്ടാകെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അയൽവാസിയുടെ വീട്ടിലാണ് പൊതുദർശനമുള്ളത്. ഇതിൽ നമുക്കറിയാൻ സാധിച്ചത് പൊതുദർശനത്തിന് ശേഷം അല്പസമയം കൂടി വീട്ടിൽ മൃതദേഹം വെച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ബന്ധുമിത്രാദികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം ആദ്യം കൊണ്ടുവന്നത് രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു കെട്ടിടത്തിലേക്കാണ് പൊതുദർശനത്തിന് വെച്ചത്. തുടർന്ന് എളമ്പച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് അവിടെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ദേവിക, ശരി. കാസർഗോഡ് നിന്ന് ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.